ഇത് സ്വിമ്മിംഗ് പൂൾ ഇവിടെ വരികയും ചെയ്യും, അതുകൂടാ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങും. ഇവിടെ എല്ലാ ക്യാമറയും ഓഫ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് ഇതാ അവന്റെ ഡ്രസ്സാണ് ഈ കാണുന്നതൊക്കെ. അല്ല, ഇവിടെ വരികയും ചെയ്യും, അത് കൂടാതെ ഇവിടെ വന്നിട്ട് സ്വിമ്മിംഗ് പൂൾ ആർമാദിക്കും. രാത്രി ആരും എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഇതിനകത്താണ് ഇവരെ ചുറ്റുപാട്. അതായത് ഇവിടെ ഉമ്മ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിച്ചാൽ അറിയാൻ പാടുന്നില്ല. അപ്പുറം വീടില്ല, ഇപ്പുറം വീടില്ല, ഈ കാണുന്ന ഫ്രണ്ടിലത്തെ ഈ രണ്ട് വീടേ ഉള്ളൂ, വേറെ രണ്ട് സൈഡൊന്നും ഇല്ല, ആരും അറിയാൻ പോകുന്നില്ല. ഫുൾ ടൈം ഇവിടെ ഈ ക്യാമറ ഓഫ് ആക്കും. ഈ വലിയ ക്യാമറ വരെ, സോളാർ ക്യാമറ വരെ ഇവര് ഓഫ് ആക്കിട്ടാ പോകുന്നു. ഈ പറയപ്പെടുന്ന സിസിടിവി സംവിധാനം അല്ലേ, ഇവിടെ ഉണ്ട്. ഈ ക്യാമറ ഓഫ് ആക്കുന്നുണ്ട്, സോളാർ ക്യാമറ ഓഫ് ആക്കുന്നുണ്ട്. എല്ലാ ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷമാണ് ഇവന് ഇവിടെ വീട്ടിൽ കയറി വരുന്നത്. അത് മാത്രമല്ല, ഈ വീട്ടിൽ കയറണമെങ്കിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റിമോട്ട് ഇല്ലാതെ ഒരിക്കലും ഗേറ്റ് തുറക്കാൻ പറ്റില്ല. അത് ഇവിടുന്ന് തുറന്ന് ഓപ്പൺ ആക്കിയ ശേഷമേ അവനിക്ക് ഇവിടിനകത്ത് കയറാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവൻ്റെ ഡ്രസ്സാണ്, ശ്രീഹരി എന്ന് പറയുന്ന വ്യക്തിയുടെ ഡ്രസ്സാണ് ഇത്. ഇതെല്ലാം ശ്രീഹരിയുടെ ഡ്രസ്സും ഇത് വെറുമോടെ. പിന്നെ അവള് ഇവിടെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് കെട്ടിവെച്ച തുണിയാണ് ഇത്. ഇത് വഴി ഇവന് ഇതിന്റെ വീട്ടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാല് ഈ പുറത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന തുണിയാണ് ഇത്. ഇതിലിങ്ങനെ ചാടിയിട്ട് ആ മതിലിൽ കയറിയിട്ട് നേരെ അങ്ങോട്ട് ആ റോഡിലേക്ക് ചാടി പോകാന്ന്. ട്ടിലെ സഫാനയുടെ ഒളിച്ചോട്ടം, ഭർത്താവിനെ തേച്ചും കൊണ്ട് ത്രീജിച്ചുകൊണ്ട് ഒളിച്ചോട്ടം. അതായത് ഭർത്താവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ലക്ഷങ്ങൾ കോടികൾ ഒക്കെ തട്ടിയെടുത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അവസാനം ഒരു ഒളിച്ചോട്ടം മുങ്ങൽ. എങ്ങനെയുണ്ട്, എങ്ങനെ ഇരിക്കണ് ഇപ്പം അവസ്ഥ? നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. കല്യാണത്തിന് മുമ്പേ അഫയർ ഒട്ടുമിക്ക ബോയ്സിനായാലും ഗേൾസിനായാലും കാണും. കല്യാണത്തിന് ശേഷം ആ അഫയർ കണ്ടിന്യൂ ചെയ്യണം എന്തിനാണ്, എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യം. അഥവാ അങ്ങനെ ആ അഫയർ എന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്തിനാ കല്യാണം കഴിക്കുന്നത്? മറ്റൊരു വ്യക്തിയെ, മറ്റൊരു വ്യക്തിയുടെ ജീവിതം തകർക്കാനോ കൊലക്കാനോ ഇതിനാണോ കല്യാണം കഴിക്കുന്നത്? ഇനി നിങ്ങൾക്ക് മറ്റൊരു അഫയർ, കല്യാണത്തിന് ശേഷം മറ്റൊരു അഫയർ ഉണ്ടായെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന വ്യക്തിയെ യൂട്ടിലൈസ് ചെയ്ത് അദ്ദേഹത്തിന്റെ പണവും കാര്യങ്ങളൊക്കെ തട്ടിയെടുത്ത് തേച്ച് മണ്ണാങ്കട്ട അടുക്കിയിട്ട് മറ്റവന് കൊടുക്കുന്നത്? മനസ്സിലായോ? അപ്പോ കല്യാണത്തിന് ശേഷം ഒരു അഫയർ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശം തന്നെ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു അഫയർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ കൂടെ പോവുക. ഈ കല്യാണം കഴിച്ച വ്യക്തിയെ തേക്കുന്നത് എന്തിനാ? വെറുതെ എന്തിനാ അങ്ങേരെ തേച്ച് പൊട്ടിക്കുന്നത്? പിന്നെ ഈ സഫാന എന്ന് പറയുന്ന വ്യക്തിത്വം ഈ മറ്റൊരു അഫയറുമായ വ്യക്തിയോട് ഒളിച്ചോടിയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോയിട്ട് ഭർത്താവിനെയും വീട്ടുകാരെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പൊ അത് എവിടത്തെ ന്യായമാണ്? പോയതും പോയി, എന്നിട്ട് വന്നിട്ട് ഇങ്ങേരെയും കൂടി മോശമായിട്ട് പറയുന്നു. അപ്പൊ അവരുമാതിരി രണ്ടോളത്തി കാലുകെട്ടി കീറിയ പോലത്തെ സ്വഭാവമല്ല കാണിക്കുന്നത്. എന്തായാലും ഈ സഫാന എന്ന് പറയുന്ന തിത്വത്തിന്റെ ഭർത്താവിന്റെ സഹോദരൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. ഈ പറയുന്ന ഒളിച്ച് ഓടി പോയില്ലേ ഒരു കൂടെ ഒരു വ്യക്തി, ശ്രീഹരി എന്നാണ് പേര് കേട്ടാ. അറിയില്ലായിരുന്നു കല്യാണം കഴിക്കുന്ന ടൈമിൽ നമുക്ക് ഈ ബന്ധം എന്തെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞില്ല. കല്യാണം കഴിച്ചതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം അറിഞ്ഞു. അതിനുള്ള മാപ്പ് നമ്മളെന്താ ഈ ഭാഗങ്ങളെല്ലാം അറിഞ്ഞു നമുക്ക് കൊടുത്തു. ഒരു പ്രാവശ്യം മാപ്പ് കൊടുത്തതിന് ശേഷം ഇപ്പൊ ഈ ഒരു ഈ ഒളിച്ചോടുന്നതിന്റെ ഒരാഴ്ച മുമ്പാണ് ഈ കഥകളൊക്കെ നമ്മൾ അറിയുന്നത്. ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടെന്നും ഈ സഫാനയുടെ കുട്ടി വന്നിട്ടാന്ന് പറയുന്ന മോളിൽ ഇച്ചാണ്ട് ഉമ്മയോട് വന്നിട്ട് പറയുന്നു. ഉമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. അതായത് സഫാനയും ഉമ്മയും മാത്രമാണ് ഉമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോ സഫാനയുടെ ഏറ്റവും ചെറിയ കുട്ടി വന്നിട്ട് പറയാണ് മുകളിൽ ഒരു ഇച്ചയുണ്ട്. ഇച്ച എന്ന് പറയുന്ന സ്വഭാവിക നമ്മുടെ എല്ലാ ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്നൊക്കെ ഉദ്ദേശിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടി വന്നിട്ട് പറയാണ് മുകളിൽ ഒരു ചേട്ടനുണ്ട് ചേട്ടനുണ്ട് എന്നുള്ളത്. അത് ഉമ്മയോട് പറയുമ്പോൾ ഉമ്മ എന്താ കേസ് പേടിച്ചിട്ട് ആരോടും പറഞ്ഞില്ല. പിന്നെ രണ്ടാമത്തെ തായ ഇരുന്നിട്ട് ഉമ്മ മുകളിലോട്ട് നോക്കുമ്പോൾ ഉമ്മക്ക് എന്താ ഇവനെ കണ്ടു. കണ്ടതിന് ശേഷം ഉമ്മ ജസ്റ്റിനും പിടിച്ച് അവർ വീട്ടുകാർക്കും പിടിച്ച് എല്ലാവരും ഇവിടെ വന്നു. ഇവിടെ വരുന്ന സമയത്താണ് ഇവൻ ബേക്കിലെ കൂടി ഓടിപ്പോന്ന് ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ. അതായത് നമ്മൾ ആ വീഡിയോയുടെ ആദ്യം കാണിച്ചല്ലോ, അതായത് ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ട് ആ കെട്ടിയ തുണിയിൽ ഇതിന്റെ സംഭവം മനസ്സിലായ. ഭർത്താവ് പുറത്താണ്. അപ്പൊ ഭർത്താവിന്റെ കൂടെ മാക്സിമം കറങ്ങുകയും കാര്യങ്ങളും എല്ലാം ഈ സഫാന എന്ന് പറയുന്ന വ്യക്തിത്വം ചെയ്യാറുണ്ട്. എന്നിട്ട് അവസാനം വീട്ടിൽ കള്ളക്കാമുങ്ങനെ വിളിച്ച് കേട്ടുന്നു. ഇതാണ് പരിപാടി മോളില്. അപ്പൊ മോള് താഴെ നിന്ന് മോളിലൊരു ഇക്കേണ്ടെന്ന് വീട്ടിൽ പറയും. ഈ പറയുന്ന വ്യക്തിയുടെ അമ്മയാണെങ്കിൽ ഇതൊന്നും പുറത്ത് പറയുകയില്ല. അവസാനം പറയാതിരുന്ന് അവര് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും. എന്നിട്ട് അവസാനം ഈ സഫാന എന്ന് പറയുന്ന പെൺകുട്ടി ഈ പറയുന്ന ശ്രീഹരിയുടെ അടങ്ങ് ഒളിച്ചാടി. എന്നിട്ട് ഒളിച്ചോടിയതാ ഓടി പോട്ടെ, പോയി തോല എന്തോ ചെയ്. ഇത്രയും സുഖസൗകര്യമായിട്ടൊക്കെ ജീവിച്ചിട്ട് ഇനിയിപ്പോ ഒരു പെണ്ണിന് അവളുടേതായ ന്യായീകരണം കാണുമായിരിക്കുമല്ലോ, എല്ലാത്തിനും ന്യായീകരിക്കുമല്ലോ. അവളുടേതായ ഓഞ്ഞ ന്യായീകരണം.
എന്നിട്ട് ഒളിച്ചു ഓടിയിട്ട് അവസാനം വന്നിട്ട് ഈ പറയുന്ന ഭർത്ത വീട്ടിലുള്ള എല്ലാവരെയും കുറ്റം സമൂഹ മാധ്യമങ്ങളിലൂടെ, അവർ മറ്റാണ് മറിച്ചാണ് ഉടായ്പാണ് മറ്റാണെന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ വീഡിയോയില് പറയുന്ന ഭർത്താവിന്റെ അനിയൻ പറയുന്നുണ്ട്, ഇത്രയും ചെലവ് എമ്മാതിരി എവിടെ കൂടി വന്നതെന്ന് എനിക്ക് പോലും ആലോചിച്ചിട്ട് പിടിയിട്ടില്ല. ഒരാഴ്ചയിൽ 600,000 രൂപയൊക്കെയാണ് ചെലവാക്കിയത് അമ്മാതിരി. അത് ഇവര് കോടീശ്വരാണ്, അവരെ മാക്സിമം പൈസ വാങ്ങി മറ്റവന് കൊടുത്ത് അതാണ് സംഭവിച്ചത്, മനസ്സിലായ ശ്രീഹരിക്ക് കൊടുത്ത് അവൻ മാക്സിമം ഊറ്റയാണ്. ഈ സഫാൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തിന് മനസ്സിലാകത്തില്ല, മനസ്സിലായ അതൊക്കെ ഇനി കുറെ കാലം കഴിയുമ്പോ എല്ലാം കൂടി അങ്ങൊന്ന് അരച്ച് കലങ്ങി കുളിച്ച് വരുമ്പോ പിടിയിട്ട്. എനിക്ക് വേസില് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടെങ്കിൽ ഇട്ടിട്ട് പോവുക, എന്തിനാണ് പിന്നെ പോയിട്ട് ഇവരെയൊക്കെ ഒരുമാതിരി മോശമായിട്ടൊക്കെ പറയാൻ പോയത്? നിങ്ങൾ നല്ല വ്യക്തിത്വം ഒന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. വളരെ പുജ്ഞമാണ് തോന്നുന്നു, പുജ്ഞത്തിന്റെ അങ്ങേയറ്റം. ഓ, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ പോയത് എന്ന് തെളിയിക്കുന്നതാണ് വളരെ പുജ്ഞം. ദയനീയ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. ഭർത്താവിനെ പറ്റിച്ച് വേറെ തന്നെ കണ്ടവനെ രാത്രി വീട്ടിലും വിളിച്ച് കയറ്റി, പകലും വീട്ടിലും വിളിച്ച് കയറ്റി, എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അവിടെ CCTV ഉണ്ട്, അതെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുക, എന്നിട്ടാണ് ആശാന ശ്രീഹരി എന്ന മാസ് ഹീറോയെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നത്. ഭയങ്കര മോശം. നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ തോന്നുന്നു ഒരു വ്യക്തിത്വത്തിന് കെട്ടിക്കൊണ്ടുപോകണം ചതിക്കുക? അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരോട് പോകണം. പിന്നെ എന്തിനാണ് ഇവിടെ കെട്ടിയത്? വീട്ടുകാരെ പ്രഷറുണ്ടോ? ഇപ്പൊ എന്താ അവൻ്റെ കൂടെ വിളിച്ചോടാ കാണിച്ച ധൈര്യം അന്ന് കാണിച്ചു കൂടായിരുന്നു, ഇപ്പൊ വിളിച്ചോടാൻ ധൈര്യം കാണിച്ചല്ലോ. അപ്പോഴും വീട്ടുകാരെ പ്രഷർ ഓക്കെ, എങ്കിൽ ഇപ്പൊ എന്തുകൊണ്ട് വിളിച്ചോടി? ഇപ്പൊ ആരെയും പ്രഷർ ഇല്ലേ? ഭയങ്കര നല്ല കാര്യമാണ് ഈ ചെയ്ത് കൂട്ടുന്നതെന്നാണ് ഓരോരുത്തരൊക്കെ വിചാരം. ഭയങ്കര പുജ്ഞ എന്താണ് പുജ്ഞ ഇമാതിരി എന്ത് പറയാ. ജേസിനെ വിളിക്കുന്നു, ജേസൻ വിളിച്ച് രാത്രി 1 മണി സമയത്ത് ഇവിടെ വീട്ടിലേക്ക് എത്തുന്നു. ഇവിടെ വീട്ടിൽ എത്തുന്ന നേരത്തെ ഇതേ ശ്രീഹരി എന്ന് പറയുന്ന വ്യക്തിയും ഇവിടെ എത്തുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് ഇവിടെ എത്തിച്ചെല്ലുന്നത്. അതായത് പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഇവിടെ ക്യാമറകളൊക്കെ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജപ്പാനിലുള്ള ഈ സഫാനിയുടെ ഭർത്താവിന് ഡൗട്ട് അടിക്കുന്നു. അപ്പോ സഹോദരന്മാരോട് വിളിച്ച് പറയുന്നു ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്, പരിശോധിക്കണമെന്ന് പറയുന്നു. സമയത്താണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള ഇപ്പൊ ഒളിച്ചോടി എന്ന് പറയപ്പെടുന്ന ശ്രീഹരിയെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഈ സഫാനക്ക് സഫാനെ ഇവരെ വിളിച്ച് വരുത്തുന്നതോ എന്റെ ജേഷൻ വരുന്നത് രണ്ടു ഒരേ ടൈമിനായിരുന്നു. ഒരു 5 മിനിറ്റ് നിങ്ങൾ അവരെ കൈയോട് പിടിക്കുമായിരുന്നു. വേറൊന്നുമില്ല, ഭാര്യയുടെ അവിഹിതം പൊക്കി അത്ര തന്നെ. എൻ്റെ അപ്പുറം എനിക്ക് ഇതിലൊന്നും പറയാനില്ല. ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ഊളത്തരങ്ങൾ എന്തിനാണ് ഈ പെമ്പിള്ളേർ കാണിക്കുന്നത്? ഇവിടെ ആണുങ്ങളെങ്കിൽ കുറ്റം പറയുമല്ലോ, ആണുങ്ങൾ മറ്റാണ് മറിച്ചാണ് തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് മാങ്ങ തൊലിയാണെന്ന്. ഇപ്പൊ എന്താ ഈ പെമ്പിള്ളേർ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരോടെ പോകണം, അല്ലാതെ വല്ലവന്റെയും ജീവിതത്തിൽ ഒന്ന് അവനെ നശിപ്പിച്ച് നാറാണത്താക്കല്ല ചെയ്യേണ്ടത്. എന്നിട്ട് പുറത്ത് പോയതാ, പോയിട്ട് നിങ്ങൾ പോയതോ പോയി തൊലഞ്ഞു പോയി എവിടെയോ പോ, അവനെയും കൂടി നാറ്റിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. കാരണം എന്തിനാ നാറ്റിക്കുന്നത്? അയ്യോ, ഞാൻ ഇന്ന കാരണം കൊണ്ടാണ്, ഞാൻ നല്ല വ്യക്തിത്വമാണ്, അവരുടെ പ്രശ്നം കൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയാനല്ലേ. കണ്ട വേവനെയൊക്കെ വിളിച്ച് വീട്ടിലും കയറ്റിയിട്ട് വലിയ നല്ല ഉള്ള ജമയാണ്. ഭയങ്കര പുജ്ഞമാണ് തോന്നുന്നു, പുജ്ഞത്തിന്റെ അങ്ങേ അറ്റം. ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നത് കൊള്ളാം, നല്ല നല്ല തീരുമാനങ്ങളാണ്. ഇപ്പൊ എന്തോ പുരോഗമന ചിന്താഗതി കൂടിക്കൂടി വരികയാണ് നമ്മുടെ സമൂഹത്തിൽ. ഭയങ്കര പുരോഗമന എന്തൊക്കെ ഡെയിലി ഡെയിലി കേൾക്കണം. ഓരോരുത്തരും ഒളിച്ചോട്ടല്ലേ, പിന്നെ ഈ കഷായം കൊടുത്ത് കൊല്ലാതെ ഒളിച്ചോടിയത് നല്ലത്, നല്ലത് പോ. പക്ഷേ പോയിട്ട് ഇവനെ നാറ്റിക്കുന്ന സ്വഭാവം കാണിച്ചില്ലേ, അതിനെയാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത്. അടിപൊളി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.